నమస్కారం, ఎవరుకుంటాం? యా നമസ്കാരം, എല്ലാവർക്കും ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ISL ഫൈനലിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയ പ്രൊമോഷൻ കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ചാനലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സുഹൈൽ ലോൺ എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനൽ തന്നെയാണ്. അതൊരു സ്പോർട്സ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ്. ഓൾസോ കുക്കിംഗ് വ്ളോഗും മറ്റു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊരു മച്ചാൻ കൂടെയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഫൈനലിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നോൺ ഹോം ഫിനാലെയാണ്. അതായത് ഇരു ടീമുകളുടെയും സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കില്ല ഈ ഒരു മത്സരം ഫൈനൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. ഈ ഒരു സീസണിൽ ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫൈനൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതൊരു വലിയ സ്പെഷ്യാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് എഫ് സി ഗോവ ഫൈനൽ മത്സരം മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഒരുപാട് സീസണുകൾക്ക് മുൻപ് കേരളത്തിൽ വെച്ചിട്ടും കൊൽക്കത്തയിൽ വെച്ചിട്ടും ഒക്കെ ഫൈനലുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതൊരു സ്പെഷ്യൽ പോയിന്റ് ആയിട്ട് എടുത്തത്. എന്തായാലും ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് എ ടി കെ മത്സരം ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും അരങ്ങേറാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫൈനൽ പോരാട്ടം ക്ലോസ്ഡ് ഡോർ ആയിരിക്കും. അതായത് കാണികൾക്ക് പ്രവേശനമില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനൽ പോരാട്ടം. അത് തന്നെയാണ് ഈ ഒരു ഫൈനലിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൊറോണ വൈറസ് ബാധിതയുമായി ബന്ധപ്പെട്ടിട്ട് കാണികൾക്ക് ആർക്കും തന്നെ ഫൈനൽ കാണുവാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നില്ല. സോ ഇരു ടീമുകളിലെ കോച്ചിങ് സ്റ്റാഫുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ടീം അംഗങ്ങളും മാത്രമായിരിക്കും ഈ ഫൈനൽ കളിക്കാനുണ്ടാവുക. ഇപ്പോൾ ലോക ഫുട്ബോളിൽ എല്ലാത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ക്ലോസ്ഡ് ഡോർ മത്സരങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ISL ഇപ്പോൾ അരങ്ങേറാനായിട്ട് പോവുകയാണ് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഇതൊരു ചരിത്രമാകാൻ പോകുന്ന ഒരു ഫൈനൽ മത്സരം കൂടെ ആകാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു പരിധി വരെ ഇത് വലിയൊരു നഷ്ടവുമാകാനായിട്ട് പോവുകയാണ്. കാരണം ഒരുപാട് കാണികൾ തടിച്ചുകൂടേണ്ട മത്സരമൊക്കെ ആയിരുന്നെങ്കിൽ കൂടെ ഈ ഒരു മത്സരം ക്ലോസ്ഡ് ഡോർ ആക്കിയത് കൊണ്ട് തന്നെ കിരീട പോരാട്ടത്തിന് അത്രയധികം ഹൈപ്പ് ലഭിക്കുമെന്നുള്ളതും ഒരു ആശങ്കപ്പെടുന്ന കാര്യമാണ്. ഈ ഒരു ഫൈനൽ പുതിയ ചാമ്പ്യന്മാർക്കുള്ളതാണ്. അതെന്താണ് ഈ പുതിയ ചാമ്പ്യന്മാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ISL ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിട്ടുള്ള ചാമ്പ്യന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് ATK, അതല്ലെങ്കിൽ ചെന്നൈയിൻ FC. രണ്ട് ടീമുകളും രണ്ട് കിരീടങ്ങൾ വീതം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ്. ആൻഡ് ദിസ് ടൈം ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മൂന്ന് കിരീടങ്ങളായിട്ട് ഒരു ടീം മാത്രമായിരിക്കും ലെഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ചെന്നൈയിൻ FC ആണോ ATK ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫൈനൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാമ്പ്യന്റെ പേര് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് അടുത്ത പോയിന്റ്, ഇരു ടീമുകളുടെയും മൂന്നാമത്തെ കിരീട പോരാട്ടമാണ്, മൂന്നാമത്തെ ഫൈനലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറത്തേക്ക് ഇരു ടീമുകളും ഇതുവരെ ഫൈനലിലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് തന്നെയാണ്. ആൻഡ് അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് ഗോൾഡൻ ബൂട്ടിന്റെ പോരാട്ടമാണ്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കളിച്ചിട്ടുള്ള സീസണുകളിലെല്ലാം ഗോൾഡൻ ബൂട്ട് റേസിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഗോൾഡൻ ബൂട്ട് റേസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ നാല് താരങ്ങളെയാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ കട്ടക്ക് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ നിലവിൽ റോയ് കൃഷ്ണൻ എന്ന് പറഞ്ഞ താരം തന്നെയാണ് 15 ഗോളുമായിട്ട് ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനം നൽകുന്നത്. തൊട്ട് താഴെ ഓഗ്ബച്ച 15 ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും ഒഗ്ബച്ചയ്ക്ക് ഇനി ഗോളുകൾ നേടാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി പുറത്തായിട്ടുണ്ട്. എന്നാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വാൽസ്കിസ് ആണെങ്കിൽ 14 ഗോളുകളുമായിട്ടാണ് പുറകിൽ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഫൈനലിലോട്ട് വരും ഇരു ടീമിലെ രണ്ട് താരങ്ങൾ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റും. വാൽസ്കിസ് ഒരു ഗോൾഡ് കഴിഞ്ഞാൽ 15-15 എന്ന് പറയുന്ന നിലയിൽ അസിസ്റ്റിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റും. റോയ് കൃഷ്ണ നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് നേടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ ഗോൾഡൻ ബൂട്ട് റേസിനും ഒരുപാട് കോമ്പറ്റീഷൻ ഈ ഒരു ഫൈനലിലുണ്ട് എന്നുള്ളതും വമ്പൻ ഒരു പോയിന്റ് തന്നെയാണ്. ഈ ഒരു ISL മാമാങ്കത്തിന്റെ അവസാനത്തോട്ട് പോവുകയാണ്. ഈ ഒരു ഫൈനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്നാലും ഈ ഒരു കിരീട പോരാട്ടത്തിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുവേണ്ടി എല്ലാവരും ഇടിക്കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഈ ഒരു മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസണിന് വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. വിജയം ആർക്കൊപ്പം ആയിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കത്തിൽ മറ്റു വഴി മറ്റു ദിവസം മറ്റാറിയുമ്പോൾ.